കോവിഡ് നിയന്ത്രണത്തിന്റെ പേരിൽ പോലീസ് വളരെ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് പോലീസിന്റെ ഈ നടപടിയിൽ പലരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തെ തന്നെ ഹനിക്കുകയും ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പലരുടെയും പരാതി ലോക്ക്ഡൌണിന്റെ ആദ്യപടി സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളതാണ് സാമൂഹിക അകലം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആരും പുറത്തിറങ്ങരുത് എല്ലാവരും അവരവർ എവിടെയിരിക്കുന്നോ അതായത് ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത് അവിടുന്ന് പുറത്തിറങ്ങരുത് എന്ന് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ നിർദ്ദേശിച്ചത് പക്ഷേ ഇതൊക്കെ ലംഘിച്ച് പുറത്തിറങ്ങുന്ന സ്ഥിതിയാണ് ആളുകൾ കൂട്ടമായും അല്ലാതെയും കാറുകളിലും ബൈക്കുകളിലും നടന്നുമൊക്കെ പലരും കമ്പോളങ്ങളിൽ ഇറങ്ങുന്ന സ്ഥിതിയാണ് കാണുന്നത് വളരെ വിചിത്രമായ കാരണങ്ങൾ പറഞ്ഞാണ് പലരും ഇങ്ങനെ പുറത്തിറങ്ങുന്നത് ഇത് പോലീസിന് വലിയ തലവേദന സൃഷ്ടിക്കുകയും ചെയ്യുന്നു വിലക്ക് ലംഘിച്ച് പലരും പഴയപടി റോഡിലൂടെ നിർവാദം ഇറങ്ങി നടക്കുന്നത് കാണുമ്പോൾ പോലീസിന് കലി കയറുന്നത് അല്ലെങ്കിൽ പോലീസിന് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണ് അങ്ങനെ വിലക്ക് ലംഘിച്ച് പുറത്തിറങ്ങുന്ന ആളുകൾക്ക് നേരെ പോലീസ് നടത്തിയ നടപടി പല രീതിയിലായിരുന്നു കയ്യിലിരുന്നാൽ ലാത്തിയെടുത്ത് അല്ലെങ്കിൽ ചോറിലെടുത്ത് വീശി നല്ല ചൂരൽ കഷായവും ലാത്തിചാർജും ഒക്കെ നടത്തിയ സംഭവങ്ങളാണ് സംസ്ഥാനത്ത് പല പലയിടത്തും നമ്മൾ കണ്ടത് ഇങ്ങനെ ലാത്തിയിടിയും കൊണ്ട് ചൂരൽ കഷായവും മേടിച്ച് വന്ന വഴിയെ തന്നെ തിരിച്ചു പോയവരാണ് പലരും എന്നാൽ സംസ്ഥാനത്തെ എല്ലാ പോലീസും ലാത്തിചാർജ് നടത്തിയോ ചൂരൽ കഷായം നൽകിയോ ചെയ്തില്ല അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു നിലപാടായിരുന്നു കണ്ണൂർ എസ് പി യതീഷ് ചന്ദ്രയുടേത് അദ്ദേഹം കണ്ണിൽ കണ്ടവരെയൊക്കെ ഏത്തമിടിപ്പിച്ചാണ് അദ്ദേഹം നടപടി എടുത്തത് അങ്ങനെ പലരെയും ഏത്തമിടിപ്പിച്ചത് അതിനകത്ത് പ്രായവ്യത്യാസമില്ല യുവാവെന്നോ വാർദ്ധക്യം ചെന്നവരെന്നോ ഒന്നുമില്ല എല്ലാവരെയും കണ്ണിൽ കണ്ട എല്ലാവരെയും ഏത്തമിടിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഈ നടപടി പലരുടെയും ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റെന്നുള്ളതാണ് പരാതി ഈ പരാതി മുഖ്യമന്ത്രിയുടെ അടുത്തു വരെ എത്തി എന്നുള്ളതാണ് രസകരം അതുപോലെ പലചരക്ക് കടയിൽ സാധനം വാങ്ങാൻ പോയ പോലീസ് സിവിൽ ഓഫീസറുടെ മകനെ സർക്കിൾ ഇൻസ്പെക്ടർ മർദ്ദിച്ച സംഭവവും നമ്മൾ കേട്ടു ഇടുക്കിയിലാണ് സംഭവം സർക്കിൾ ഇൻസ്പെക്ടറുടെ മർദ്ദനത്തിൽ പരുക്കേറ്റ പോലീസ് ഓഫീസറുടെ മകൻ ജിബിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസറായ ജോസിൻ്റെ മകൻ ജിബിൻ രാവിലെ ലിസ്റ്റുമായി സാധനങ്ങൾ അതായത് പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ കടയിലേക്ക് പോയതായിരുന്നു പോകുന്ന വഴിയിലാണ് സർക്കിൾ ഇൻസ്പെക്ടർ തടഞ്ഞു നിർത്തി ജിബിൻ്റെ കയ്യിലും കാലിലും ദേഹത്തുമൊക്കെ ചൂരൽ കഷായം കൊടുത്ത് തിരിച്ചുവിട്ടത് വിലക്ക് ലംഘിച്ച് ആളുകൾ കൂട്ടത്തോടെ കോഴിക്കോട് മാർക്കറ്റിലെത്തി രാവിലെ ഏഴ് മുതൽ പത്ത് വരെ മാർക്കറ്റ് പ്രവർത്തിക്കാമെന്ന് അധിക ഉന്നതാധികാരികൾ എടുത്ത തീരുമാനം നടപ്പിലാക്കിയതായിരുന്നു അവിടുത്തെ നാട്ടുകാർ അവർ കൂട്ടത്തോടെ എത്തിയപ്പോൾ മത്സ്യം വാങ്ങിക്കാനും അതുപോലെ മത്സ്യം വിൽക്കാനും അതുപോലെ മത്സ്യം കൊണ്ടുവരാനും ലോറി ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം ഉണ്ടായപ്പോൾ ആരോഗ്യവകുപ്പും ജില്ലാ ഭരണകൂടവും പോലീസും ഇടപെട്ട് മാർക്കറ്റ് പൂട്ടുകയാണുണ്ടായത് മീനുമായി എത്തിയ ഏഴ് ലോറികളും തിരിച്ചയക്കുകയും ചെയ്തു അതുപോലെ പത്തനാപുരത്ത് ആശുപത്രിയിൽ അതായത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന ഒരു രോഗി ആരോടും പറയാതെ മുങ്ങിയതാണ് മറ്റൊരു സംഭവം ചുമയും പനിയുമായി ആശുപത്രിയിലെത്തിയ തങ്കം കുറച്ച് ദിവസങ്ങളായി നിരീക്ഷണത്തിലായിരുന്നു ആരോടും പറയാതെ ആശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ട തങ്കം എവിടെ പോയെന്ന് ആർക്കും അറിയാം എന്നാൽ തങ്കത്തിൻ്റെ ഇരുചക്ര വാഹനം പത്തനാപുരം ടൗണിനടുത്തുള്ള ഫോറസ്റ്റ് ഡിപ്പോയുടെ മുന്നിൽ കണ്ടെത്തിയത് ആശങ്ക വരുത്തുന്നു തങ്കം വനത്തിനുള്ളിലേക്ക് കയറിപ്പോയതായിരിക്കാം എന്നാണ് പോലീസിൻ്റെ നിഗമനം തങ്കത്തെക്കുറിച്ച് വല്ല വിവരവും കിട്ടുകയാണെങ്കിൽ പോലീസിനെയോ ജില്ലാ ഭരണകൂടത്തെയോ അറിയിക്കണം അതിനിടെ വിലക്ക് ലംഘിച്ച് ആ ആഴക്കടലിൽ പോയി മത്സ്യബന്ധനം നടത്തിയ രണ്ട് യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു മാത്രമല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മീൻ പിടിക്കാൻ പോയ ഏകദേശം മുപ്പത്തഞ്ചോളം പേരെ നീണ്ടകരയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു മാത്രമല്ല ഈ ജാമ്യത്തിൽ വിട്ട ഇവരെ നിർബന്ധമായി ക്വാറൻറ്റീനിലാക്കുകയും ചെയ്തു വിലക്ക് ലംഘിച്ച് കാരണമില്ലാതെ പുറത്തിറങ്ങുന്നവരെ പോലീസ് കർശന നടപടിയെടുക്കും ജാമ്യമില്ലാ വകുപ്പ് ഉപയോഗിച്ച് നടപടിയെടുക്കാനാണ് തീരുമാനം അതിനായി പോലീസ് ലാത്തി കൊണ്ടോ ചൂരലുകൊണ്ടോ റോഡരിയിൽ നിന്നൊന്നും വീക്ഷിക്കേണ്ട അല്ലെങ്കിൽ പരിശോധിക്കേണ്ട ഇപ്പോൾ പുതിയ സംവിധാനമായ ഡ്രോൺ ഉപയോഗിച്ചാണ് പോലീസ് നിരീക്ഷണം നടത്തുന്നത് ഇങ്ങനെ ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തിയപ്പോൾ കിട്ടിയ തെളിവ് വെച്ച് കാലടിയിലെ ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കാലടി മാറ്റൂർ സ്വദേശിയായ സോജനയാണ് എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹം വിലക്ക് ലംഘിച്ച് കൂട്ടുകാരുമൊത്ത് കറങ്ങി നടക്കുന്നത് ഡ്രോണാണ് കണ്ടെത്തിയത് സോജൻ റോഡിലൂടെ കൂട്ടുകാരുമൊത്ത് നടക്കുന്നത് കണ്ട ആരോഗ്യ പ്രവർത്തകർ തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് സോജനോട് പറഞ്ഞപ്പോൾ സോജൻ അവരോട് തട്ടിക്കയറുകയും അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നത് ഡ്രോണിലൂടെ പോലീസുകാർ വീക്ഷിച്ചു അങ്ങനെയാണ് പോലീസ് പെട്ടെന്നെത്തി സോജനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് വിട്ടത് സോജന്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചാണ് അതുപോലെ വയനാട് വെള്ളമുണ്ടയിൽ കൂട്ടം കൂടിയ യുവാക്കളെ ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് കണ്ടെത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു ഡ്രോൺ കണ്ട് പേടിച്ചോടിയ യുവാക്കളെ പോലീസ് കയ്യോടെ പൊക്കിയത് ഒരു ട്രോളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയായിരുന്നു കൃത്യമായ നിർദ്ദേശം നൽകിയെങ്കിലും ആ വിലക്കുകൾ ലംഘിച്ച് ആളുകൾ കൂട്ടത്തോടെ യഥേഷ്ടം ഇറങ്ങി നടക്കുന്നത് നിരീക്ഷിക്കാനാണ് പോലീസ് ഡ്രോൺ സംവിധാനം ഏർപ്പെടുത്തിയത് ഈ ഡ്രോണിൻ്റെ കണ്ണുകളിൽപ്പെടാതെ ആർക്കും പുറത്തിറങ്ങി ഇനി വിലസാനാകുകയില്ല ഇങ്ങനെ വിലക്ക് ലംഘിച്ച് നമ്മൾ എതേഷ്ടം പുറത്തിറങ്ങി നടക്കുന്നത് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും ഇനിയെങ്കിലും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് അടങ്ങി ഒതുങ്ങി വീട്ടിലിരുന്നാൽ എല്ലാവർക്കും അത് അവരവർക്ക് മാത്രമല്ല സമൂഹത്തിനും അതൊരു നല്ല കാര്യമായിരിക്കും